ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോഹറൻ ഡിറ്റക്ഷൻ ഓഫ് സിഗ്നൽസ് ഇൻ നോയ്സ് നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് എസ് ഐ ഒഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിഗ്നൽ ചാനൽ വഴി ട്രാവല് ചെയ്യുമ്പോൾ അതില് എ ഡബ്ല്യു ജി എൻ നോയിസ് ആഡ് ചെയ്യും അങ്ങനെ എ ഡബ്ല്യു ജി എൻ നോയിസ് ആഡ് ചെയ്തിട്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു സിഗ്നലാണ് റിസീവറിന് കിട്ടുന്നത് ദൻ റിസീവർ സൈഡിൽ ഈ എക്സോഫ് ടിയിൽ നിന്ന് ഏത് സിംബലാണ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്തെടുക്കണം സോ ആ ഒരു ഓപ്പറേഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദെൻ ആ ഒരു ഡിറ്റക്ഷൻ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ലൈറ്റ്ലിഹുഡ് ഡി കോഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിറ്റക്ഷൻ പ്രോസസ്സിന്റെ ഡിസ്കഷൻ നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഇൻഫർമേഷൻ സോഴ്സ് ചെയ്യുന്ന ഓരോ ടി സെക്കൻഡ് ഡ്യൂറേഷനിലും ഓരോ സിംബല് വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ദെൻ ആ സിംബലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റർ ഈന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതായത് ഓരോ ടി സെക്കൻഡ് ഡ്യൂറേഷനിലും ഓരോ സിഗ്നൽ വെച്ചിട്ട് ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദെൻ നമ്മൾ ടോട്ടൽ എം സിംബിൾസ് ഉള്ളതായിട്ടാണ് അസ്യൂം ചെയ്യുന്നത് ആ എം സിംബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എം കറസ്പോണ്ടിങ് സിഗ്നൽസ് ഉണ്ടായിരിക്കും നമ്മളുടെ ഇൻഫർമേഷൻ സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ ഏത് സിംബലാണോ വരുന്നത് ആ സിംബലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ ആയിരിക്കും ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ദെൻ ഈ സിഗ്നൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ എം ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ എല്ലാ സിഗ്നൽസും ഈക്വലി ലൈക്ലി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദെൻ ആ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം തന്നെയാണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എസ് ഐ ഒഫ്റ്റി എന്ന് പറയുന്ന ഈ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ എസ് ഐ ഒഫ്റ്റി എന്ന് പറയുന്ന സിഗ്നലിനെ നമുക്ക് ഒരു സിഗ്നൽ വെക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഈ എസ് ഐ എഫ് ടി നമ്മള് ഒരു ബാങ്ക് ഓഫ് കോറിലേറ്റേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ അനലൈസറിന്റെ ഇൻപുട്ടായിട്ട് ഈ എസ് ഐ എഫ് ടി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അനലൈസറിന്റെ ഔട്ട് നമുക്ക് എസ് ഐ വൺ തുടങ്ങി എസ് ഐ എൻ വരെയുള്ള വാല്യൂസ് കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു യൂസ് ചെയ്തിട്ട് നമുക്ക് എസ് ഐ എന്ന് പറയുന്ന ഒരു സിഗ്നൽ വെക്ടർ ഫോം ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ദെൻ ഈ എസ് ഐ എന്ന് പറയുന്ന ഈ ഒരു സിഗ്നൽ വെക്ടറിനെ നമുക്ക് എൻ ഡൈമെൻഷണൽ ന്യൂക്ലീഡിയൻ സ്പേസിലെ ഒരു പോയിന്റായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ജിയോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽസ് പറഞ്ഞപ്പോൾ നമ്മൾ ഈയൊരു കേസ് അവിടെ പറഞ്ഞതാണ് ഓക്കെ ദെൻ ആ ഒരു പോയിന്റിനെയാണ് നമ്മള് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പോയിന്റ് അല്ലെങ്കിൽ മെസ്സേജ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയ ക്ലിയർ ആകാനായിട്ട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക ഒരു ടു ഡയമെൻഷനൽ കേസ് കൺസിഡർ ചെയ്യുക ടു ഡൈമെൻഷണൽ കേസ് കേസാകുമ്പോൾ നമുക്ക് രണ്ട് ആക്സസുകളാണ് വരുന്നത് ഫൈവ് വണ്ണും ഫൈവ് ടുവും ദെൻ നമ്മൾ എസ് ഐ ഒഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ഈ എസ് ഐ ഒഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ നമുക്ക് ആ എൻ ബാങ്ക് ഓഫ് കോറിലേറ്റേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് ഐ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടർ കിട്ടും ഈ ഒരു കേസിൽ നമ്മൾ ടു ഡയമെൻഷണൽ കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് രണ്ട് കോറിലേറ്റർ സെക്ഷൻസ് ആയിരിക്കും ഈ ഒരു കേസിൽ വരുന്നത് സോ ഈ എസ് ഐ ഒഫ്റ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ രണ്ട് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എസ് ഐ വണ്ണും എസ് ഐ ടൂവും ദെൻ ഈ എസ് ഐനെ നമുക്ക് ഈ എൻ ഡൈമെൻഷണൽ സ്പേസിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ടു ഡൈമെൻഷണൽ സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് എസ് ഐ വൺ ആൻഡ് എസ് ഐ ടു വാല്യൂസ് ഉണ്ട് സോ ഈ ഫൈവ് വണ്ണിന്റെ ഡയറക്ഷനിൽ എസ് ഐ വൺ മൂവ് ചെയ്യാം ദെൻ അതേപോലെ ഈ ഫൈവ് ടുവിന്റെ ഡയറക്ഷനിൽ എസ് ഐ ടു മൂവ് ചെയ്യുക ദെൻ ഇതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്ന ആ ഒരു പോയിന്റിലായിരിക്കും നമ്മളുടെ എസ് ഐ വരുന്നത് ദെൻ നമ്മൾ ഒരു എൻ ഡൈമെൻഷണൽ സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ എസ് ഐ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എസ് ഐ വൺ ടു എസ് ഐ എൻ വരെയുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും അതേപോലെ ഈ ഒരു യൂക്ലീഡിയൻ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എൻ ഡൈമെൻഷണൽ സ്പേസ് ആയിരിക്കും അതായത് ഫൈവ് വൺ ടു ഫൈവ് എൻ വരെയുള്ള ആക്സസുകൾ ആ ഒരു യുക്ലീഡിയൻ സ്പേസിൽ ഉണ്ടായിരിക്കും ദെൻ നമ്മൾ ഈ ഒരു ടു ഡൈമെൻഷണൽ സ്പേസിൽ എസ് ഐന് മാർക്ക് ചെയ്തതുപോലെ ആ ഒരു എൻ ഡൈമെൻഷണൽ സ്പേസിൽ നമുക്ക് എസ് ഐനെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും സോ ഇങ്ങനെ ഒരു സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നൽ വെക്ടറിനെ ആ ഒരു എൻ ഡൈമെൻഷണൽ സ്പേസിൽ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോയിന്റ് ആണ് നമ്മളുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പോയിന്റ് അല്ലെങ്കിൽ മെസ്സേജ് പോയിന്റ് എന്ന് പറയുന്നത് ദെൻ നമുക്ക് ടോട്ടൽ എം സിംബിൾസ് ഉള്ളതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എം സിഗ്നൽസ് ഉണ്ടായിരിക്കും ദെൻ ഈ ഓരോ സിഗ്നലിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെതായ ആ ഒരു സിഗ്നൽ വെക്ടറും ഉണ്ടായിരിക്കും ഓക്കെ അതായത് എസ് തുടങ്ങി എസ് എം വരെയുള്ള സിഗ്നൽ വെക്ടർ നമുക്ക് ഉണ്ടായിരിക്കും ദെൻ ആ എം സിഗ്നൽ വെക്ടേഴ്സിനെയും നമുക്ക് ഈ ഒരു എൻ ഡൈമെൻഷണൽ സ്പേസില് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ആ കംപ്ലീറ്റ് എസ് വൺ ടു എസ് എം സിഗ്നൽ പോയിന്റ്സിനെയും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡയഗ്രമാണ് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു എൻ ഡൈമെൻഷണൽ യുക്ലീഡിയൻ സ്പേസില് നമ്മള് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് എം സിഗ്നൽസിനെയും പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മളുടെ ഇൻഫർമേഷൻ സോഴ്സിന്റെ ഔട്ട്പുട്ടിൽ ഒന്നല്ലെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ ആണ് വരുന്നത് എന്ന് വിചാരിക്കുക സോ രണ്ട് സിമ്പിൾസ് മാത്രം ഉള്ള ആ ഒരു കേസിൽ നമുക്ക് രണ്ട് സിഗ്നൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ എസ് വൺ ടി ആൻഡ് എസ് ടു ടി എന്ന് പറയുന്ന ആ രണ്ട് സിഗ്നൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എസ് വൺ എന്ന് പറയുന്ന ഒരു സിഗ്നൽ വെക്ടറും എസ് ടു എന്ന് പറയുന്ന ഒരു സിഗ്നൽ വെക്ടറും ഉണ്ടായിരിക്കും ദെ നമുക്ക് ഈ എസ് വണ്ണിനെയും എസ് ടുവിനേയും ഈ എൻ ഡൈമെൻഷൻ സ്പേസിലെ പോയിന്റ്സുകളായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതായത് എസ് വണ്ണിനെയും നമുക്ക് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ എസ് ടൂനേയും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും സോ അങ്ങനെ ആ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കേസിലെ സിഗ്നൽ കോൺസലേഷൻ ഡയഗ്രം കിട്ടും ഇനി നമ്മൾ ഒരു ട്രാൻസ്മിറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നാല് സിഗ്നൽസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക എസ് വൺ ഓഫ്റ്റി തുടങ്ങി എസ് ഫോർ ഓഫ്റ്റി വരെയുള്ള നാല് സിഗ്നൽസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം സോ ആ ഒരു കേസിൽ നമുക്ക് നാല് സിഗ്നൽ വെക്ടേഴ്സ് ഉണ്ടായിരിക്കും എസ് വൺ എസ് ടു എസ് ത്രീ ആൻഡ് എസ് ഫോർ എന്ന് പറയുന്ന നാല് സിഗ്നൽ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും ദെൻ ഈ നാല് സിഗ്നൽ വെക്റ്റേഴ്സിനെയും നമുക്ക് ആ ഒരു എൻ ഡൈമെൻഷണൽ സ്പേസിലെ പോയിന്റ്സുകളായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ നാല് പോയിന്റ്സും ആ ഒരു എൻ എൻഡൈമെൻഷണൽ സ്പേസിൽ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കേസിന്റെ സിഗ്നൽ കോൺസലേഷൻ ഡയഗ്രാം നമുക്ക് കിട്ടുന്നത് ഓക്കെ ദെൻ ഇതിലെ ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ്സും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഈ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പോയിന്റ് അല്ലെങ്കിൽ മെസ്സേജ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ ഒരു കേസിൽ നമുക്ക് നാല് മെസ്സേജ് പോയിന്റുകൾ ഉണ്ടായിരിക്കും അതേസമയം ഈ ഒരു കേസിൽ നമുക്ക് രണ്ട് മെസ്സേജ് പോയിന്റുകളാണ് വരുന്നത് ഓക്കെ ദെൻ നമുക്കറിയാം നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് എസ് ഐ ഒഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലില് എ ഡബ്ല്യുജി എൻ നോയ്സ് ആഡ് ചെയ്തിട്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ആണ് റിസീവറിന് കിട്ടുന്നത് റിസീവർ സൈഡില് ഈ എക്സ് ഓഫ് ടീനെ നമ്മൾ ഈ എൻ ബാങ്ക് ഓഫ് കോർലേറ്റേഴ്സിന്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യും ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മളുടെ റിസീവർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഈ എൻ ബാങ്ക് ഓഫ് കോറിലേറ്റർ സെക്ഷൻ ആണ് അല്ലെങ്കിൽ ഈ ഒരു അനലൈസർ സെക്ഷൻ ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ദെ നമ്മൾ റിസീവ് ചെയ്ത ഈ എക്സ് ഓഫ് ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫസ്റ്റ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എക്സ് വൺ എന്ന് പറയുന്ന വാല്യൂ കിട്ടും ഈ സെക്കൻഡ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എക്സ് ടു എന്ന് പറയുന്ന വാല്യൂ കിട്ടും അതേപോലെ നമുക്ക് എൻ കോറിലേറ്റേഴ്സ് ഉണ്ട് സോ നമുക്ക് ഇവിടെ എക്സ് വൺ ടു എക്സ് എൻ വരെയുള്ള വാല്യൂസ് ഈ എക്സ് ഓഫ് ടീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും ദെൻ ഈ വാല്യൂസിന്റെ സെറ്റ് ആണ് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ എക്സ് എന്ന് പറയുന്നത് ഈ ഒബ്സർവേഷൻ വെക്ടറിന്റെ കേസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ് ാണ് അവിടെ നമ്മൾ ഒരു വെക്ടർ എക്സ് കൺസിഡർ ചെയ്തിരുന്നു അതിൽ നമ്മളുടെ റാൻഡം വേരിയബിൾസ് എക്സ് വൺ എക്സ് ടു എക്സട്രാ ടു എക്സ് എൻ കേസസ് വരുന്നുണ്ടായിരുന്നു ഈ എക്സ് വൺ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ ചാൻസ് ഉള്ള ആ ഇൻഫിനിറ്റി വാല്യൂസിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഈ എക്സ് വൺ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിട്ട് ഡിനോട്ട് ചെയ്തിരുന്നത് ദെൻ ഈ സെക്കൻഡ് കോറിലേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ വരാനായിട്ട് ചാൻസ് ഉള്ള ആ ഇൻഫിനിറ്റി വാല്യൂസിന്റെ കളക്ഷൻ ആണ് നമ്മൾ എക്സ് ടു എന്ന് പറയുന്ന േരിയബിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തത് സോ അങ്ങനെ നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ് വൺ ടു എക്സ് എൻ വരെയുള്ള റാൻഡം വേരിയബിൾസ് ഉണ്ടായിരിക്കും അതിൻ്റെ ആ ഒരു സെറ്റാണ് നമ്മൾ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ആ ഒരു റാൻഡം വെക്ടറായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് നമ്മൾ ഈ ഒരു റിസീവ്ഡ് സിഗ്നലിന്റെ കേസിൽ ക്യാപിറ്റൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ആ ഒരു റിസീവ്ഡ് റാൻഡം പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു റിസീവ്ഡ് റാൻഡം പ്രോസസ്സിൽ ഇൻഫിനിറ്റി സാമ്പിൾ ഫങ്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു സോ ആ ഇൻഫിനിറ്റി കേസുകൾ ഇവിടെ മാറി മാറി വരുന്നതിനനുസരിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കോറിലേറ്ററിൻ്റെയും ഔട്ട്പുട്ടിൽ നമുക്ക് ഇൻഫിനിറ്റി വാല്യൂസ് ഉണ്ടായിരിക്കും ഈ ഫസ്റ്റ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ആ ഇൻഫിനിറ്റി വാല്യൂസിന്റെ സെറ്റാണ് എക്സ് വൺ ഈ സെക്കൻഡ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഇൻഫിനിറ്റി വാല്യൂസിന്റെ സെറ്റാണ് എക്സ് ടു അങ്ങനെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ദെൻ റിസീവർ സൈഡിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ എക്സ് ഓഫ്റ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു കോർലേറ്ററിൻ്റെ ഔട്ട് പുട്ടിൽ വന്നിരിക്കുന്ന വാല്യൂ ആണ് നമ്മൾ ഈ സ്മോൾ എക്സ് വൺ ആയിട്ട് പറഞ്ഞത് ഈ സ്മോൾ എക്സ് വൺ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എക്സ് വണ്ണിൽ വന്നിരിക്കുന്ന ആ ഇൻഫിനിറ്റി വാല്യൂസിലെ ഒരെണ്ണമാണ് അതായത് ഈ എക്സ് ഓഫ്റ്റിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ഈ ക്യാപിറ്റൽ എക്സ് വണ്ണിൽ വന്നിരിക്കുന്ന വാല്യൂ ആണ് ഈ സ്മോൾ എക്സ് വൺ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ എക്സോഫ്റ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്യാപിറ്റൽ എക്സ് ടു വന്നിരിക്കുന്ന വാല്യൂ ആണ് ഈ സ്മോൾ എക്സ് ടു എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് എക്സ് വൺ ടു എക്സ് എൻ വാല്യൂസ് ഇവിടെ കിട്ടും ദെ ആ വാല്യൂസിൻ്റെ സെറ്റാണ് നമ്മൾ ഒബ്സർവേഷൻ വെക്ടർ ക്യാപിറ്റൽ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തത് ദെൻ ഈ ഒരു ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വെക്ടർ എക്സിൻ്റെ ഒരു സാമ്പിൾ വാല്യൂ ആണ് അതായത് ഈ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഈ റിസീവ് ചെയ്തിരിക്കുന്ന എക്സ് ഓഫ് ടിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഈ ക്യാപിറ്റൽ എക്സ് വണ്ണിലെ വാല്യൂ ആണ് ഈ സ്മോൾ എക്സ് ടു എന്ന് പറയുന്നത് റിസീവ് ചെയ്തിരിക്കുന്ന ഈ എക്സ് ഓഫ്റ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ എക്സ് ടുവിലെ വാല്യു ആണ് അങ്ങനെ ഈ എക്സോഫ്റ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്യാപിറ്റൽ എക്സ് വൺ ടു എക്സ് എൻ്റെ വന്നിരിക്കുന്ന ആ ഓരോ വാല്യൂസ് എടുത്തിട്ടാണ് നമുക്ക് ഈ സ്മോൾ എക്സ് വൺ ടു എക്സ് എൻ എന്ന് പറയുന്ന ഒരു സെറ്റ് കിട്ടിയിരിക്കുന്നത് സോ ഈയൊരു സെറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു വെക്ടറിന്റെ സാമ്പിൾ വാല്യൂ ആണ് ഓക്കെ ദെൻ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിഗ്നലിനനുസരിച്ചിട്ട് റിസീവ് ചെയ്യുന്ന ഈ എക്സോഫ്റ്റി മാറിക്കൊണ്ടിരിക്കും ദെൻ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ ഒബ്സർവേഷൻ വെക്ടറും മാറിക്കൊണ്ടിരിക്കും സോ റിസീവർ സൈഡില് ഈ ഒബ്സർവേഷൻ വെക്ടറിൽ നിന്ന് ഏത് സിഗ്നൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ദെൻ നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ വെറ്ററ് എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്മോൾ എക്സ് വൺ ടു എക്സ് എൻ വാല്യൂസ് ആണ് വന്നിരിക്കുന്നത് ദെൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എക്സ് ജെ എന്ന് പറയുന്ന ആ ഒരു ജേത്ത് കോറിലേറ്ററിന്റെ ഔട്ട് പുട്ടിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അൻപിനോ എക്സ് ജെ ഇസ് ഈക്വൽ ടു എസ് ഐ ജെ പ്ലസ് ഡബ്ല്യു ജെ ആണ് വരുന്നത് സോ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കോറിലേറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഈ എക്സ് വൺ എന്ന് പറയുന്നത് എസ് ഐ വൺ പ്ലസ് ഡബ്ല്യു വൺ ആണ് ഈ എക്സ് ടു എന്ന് പറയുന്നത് എസ് ഐ ടു പ്ലസ് ഡബ്ല്യു ടു ആണ് ദെൻ എക്സെട്ര ഈ എക്സ് എൻ എന്ന് പറയുന്നത് എസ് ഐ എൻ പ്ലസ് ഡബ്ല്യു എൻ ആണ് സോ നമുക്ക് ഇവിടെ എസ് ഐ വൺ ടു എസ് ഐ എൻ വരെയുള്ള വാല്യൂസ് വരുന്നുണ്ട് അതിനെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് എസ് ഐ ആയിട്ട് ഡിനോട്ട് ചെയ്യാം ദെൻ നോയ്സിന്റെ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഡബ്ല്യു വൺ ടു ഡബ്ല്യു എൻ വരെയുള്ള വാല്യൂസ് വരുന്നുണ്ട് അതിനെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഡബ്ല്യു ആയിട്ട് ഡിനോട്ട് ചെയ്യാം സോ നമുക്ക് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ എക്സിനെ എസ് ഐ പ്ലസ് ഡബ്ല്യു ആയിട്ട് ഡിനോട്ട് ചെയ്യാം ആൻഡ് ഹിയർ വി ക്യാൻ സി ദി വെക്ടർ എക്സ് ഡിഫേഴ്സ് ഫ്രോം ദി സിഗ്നൽ വെക്ടർ എസ് ഐ ബൈ ദി നോയിസ് വെക്ടർ ഡബ്ല്യു ഹൂസ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റ്ലി റാൻഡം നമ്മൾ ഇപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ കൂടെ നോയിസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന സിഗ്നലും ആ ഒരു സെയിം എസ് ഐ തന്നെ ആയിരിക്കും പക്ഷെ നമ്മളെ ചാനൽ വഴി ആ ഒരു സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എ ഡബ്ല്യു ജി എൻ നോയിസ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നോയിസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് റാൻഡം നേച്ചറിലാണ് വരുന്നത് സോ നമ്മളുടെ ആ ഒരു കറസ്പോണ്ടിങ് റിസീവ്ഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതും റാൻഡം ആയിരിക്കും ദെൻ അതിൽ നിന്ന് നമ്മൾ ഫോം ചെയ്തെടുക്കുന്ന ഈ ഒബ്സർവേഷൻ വെക്ടറും റാൻഡം ഫോമിലായിരിക്കും നമുക്ക് വരുന്നത് ദെൻ നമ്മൾ നേരത്തെ എസ് ഐ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടറിനെ എൻ ഡൈമെൻഷണൽ സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തതുപോലെ ഈ എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ വെക്ടറിനെയും നമുക്ക് എൻ ഡൈമെൻഷണൽ സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ സിഗ്നൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു സിഗ്നൽ കോൺസലേഷൻ ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു ആ ഒരു സെയിം യുക്ലീഡിയൻ സ്പേസിൽ തന്നെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ വെക്ടറിനെയും ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ദൻ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ റിസീവ് സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്നത് ദെൻ ഈ ഒരു റിസീവ്ഡ് സിഗ്നൽ പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ആ ഒരു നോയിസ് കമ്പോണന്റിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു റാൻഡ് നോയിസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു സോ അങ്ങനെ ഏത് വാല്യൂവിലുള്ള നോയിസ് ആണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു സിഗ്നലിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഒരു എക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ വെക്ടറിന്റെ പൊസിഷൻ മാറി മാറി വരും സോ ദ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് വാണ്ടേഴ്സ് അബൌട്ട് ദി മെസ്സേജ് പോയിന്റ് ഇൻ എ കംപ്ലീറ്റ്ലി റാൻഡം ഫാഷൻ ഇൻ ദി സെൻസ് ദാറ്റ് ഇറ്റ് മേ ലൈ എനിവെർ ഇൻസൈഡ് എ ഗോസിയൻ ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലൌഡ് സെന്റേഡ് ഓൺ ദി മെസ്സേജ് പോയിന്റ് ആൻഡ് ദിസ് ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദിസ് ഫിഗർ ഇവിടെ നമ്മൾ ഒരു ത്രീ ഡയമെൻഷണൽ കേസാണ് എക്സാമ്പിളിനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ മൂന്ന് ആക്സസുകൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ സിഗ്നൽ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത എസ് ഐ ഒഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ദെൻ നമ്മൾ റിസീവ് ചെയ്ത ആ ഒബ്സർവേഷൻ വെക്ടർ എക്സിനെ ഈ ഒരു സെയിം യൂക്ലിഡിയൻ സ്പേസിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ അത് ഈ ഇൻഫിനിറ്റി പൊസിഷൻസിൽ എവിടെ വേണമെങ്കിലും വരാം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ സിഗ്നലിന്റെ കൂടെ ആഡ് ചെയ്തു വരുന്ന ആ നോയ്സിന്റെ വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒബ്സർവേഷൻ വെക്ടറിന്റെ പൊസിഷൻ ഇതിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളതിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിന്റെ കൂടെ നോയ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് എക്സും ഈ സിഗ്നൽ പോയിന്റും കോയിൻസൈഡ് ചെയ്തു വരും എന്തായാലും നമ്മൾ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ എ ഡബ്ല്യു ജി എൻ നോയ്സ് ആഡ് ചെയ്തു വരും സോ നമ്മളുടെ സിഗ്നൽ പോയിന്റും ഈ റിസീവ്ഡ് സിഗ്നൽ പോയിന്റും കോയിൻസൈഡ് ചെയ്തു വരില്ല അതിൽ ആഡ് ചെയ്തിരിക്കുന്ന നോയിസിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എക്സിന്റെ പൊസിഷൻ ഇതിൽ നിന്ന് മാറി വരുന്നത് ഓക്കെ നമ്മളുടെ നോയിസിന് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ൊരു ആഡ് ചെയ്യുന്ന ആ ഒരു നോയ്സിന്റെ വാല്യൂവിനെ ഡിപെൻഡ് ചെയ്തിട്ട് ഈ ഇൻഫിനിറ്റി പൊസിഷൻസിൽ എവിടെ വേണമെങ്കിലും നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ വെക്ടർ എക്സ് വരാം ഒരു പർട്ടിക്കുലർ കേസ് കൺസിഡർ ചെയ്യുക അതായത് നമ്മൾ എസ് ഐ ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു അതിൽ ഒരു പർട്ടിക്കുലർ നോയിസ് വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ റിസീവറിന് കിട്ടി റിസീവർ ആ ദിന്ന് ഒബ്സർവേഷൻ വെക്ടർ എക്സ് കാൽക്കുലേറ്റ് ചെയ്തു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പോയിന്റ് ഈ ഒരു എൻ ഡെൻഷണൽ സ്പേസിൽ മാർക്ക് ചെയ്തു സോ ഈ ഒരു ഫിഗറിൽ ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ വെക്ടർ ഈ ഒരു പോയിന്റ് ആണ് ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് പോയിന്റ് എസ് ഐ വരുന്നത് ദെൻ റിസീവ് ചെയ്ത എക്സ് ഓഫ് ടിന്ന് നമ്മൾ ഫോം ചെയ്തെടുത്ത ആ ഒരു ഒബ്സർവേഷൻ വെക്ടർ ആണ് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ദെൻ ഈ ഒരു പോയിന്റ് ആണ് നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് വരുന്നത് മെസ്സേജ് പോയിന്റും ഈ റിസീവ്ഡ് സിഗ്നൽ പോയിന്റും തമ്മിലുള്ള ഈയൊരു ഡിഫറൻസ് അതാണ് നമ്മളുടെ നോയിസ് വെക്ടർ ഡബ്ല്യു വരുന്നത് സോ ഹിയർ വി ക്യാൻ സി ദി റിസീവ്ഡ് വെക്ടർ എക്സ് ഡിഫേഴ്സ് ഫ്രോം ദി സിഗ്നൽ വെക്ടർ എസ് ഐ ബൈ ദി നോയിസ് വെക്ടർ ഡബ്ല്യു റിസീവർ സൈഡിലെ ഈ ഒരു ഒബ്സർവേഷൻ വെക്ടർ എക്സാണുള്ളത് ഈ എക്സിന്ന് ഏത് സിംബലാണ് ആക്ച്വലി ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിസീവർ ഡിറ്റക്ട് ചെയ്തെടുക്കണം സോ വെൻ വി കൺസിഡർ ആൻ ഒപ്റ്റിമം റിസീവർ ദ ജോബ് ഓഫ് ദാറ്റ് ഒപ്റ്റിമം റിസീവർ ഈസ് ദാറ്റ് ബേസ്ഡ് ഓൺ ദി ഒബ്സർവേഷൻ വെക്ടർ എക്സ്

ഏത് സിംബലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കണം ആ ഒരു എസ്റ്റിമേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളുടെ എറർ പ്രോബബിലിറ്റി മിനിമം ആയിട്ട് വരുന്ന രീതിയിലാണ് ആ ഒരു എസ്റ്റിമേഷൻ ചെയ്യേണ്ടത് ആ ഒരു എസ്റ്റിമേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പ്രോബിലിറ്റി ഓഫ് എറർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എസ്റ്റിമേഷൻ റോങ് ആയിരിക്കും ഓക്കെ സോ ഈ പ്രോബബിലിറ്റി ഓഫ് എറർ നമുക്ക് മിനിമൈസ് ചെയ്യണം ഈ ഒരു പ്രോബബിലിറ്റി ഓഫ് എറർ ഏറ്റവും മിനിമം ആയിട്ടുള്ള കേസിലാണ് നമുക്ക് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ കിട്ടുന്നത് ഓക്കെ ദെൻ നമുക്ക് ആ ഒരു പ്രോബിലിറ്റി ഓഫ് എററിന്റെ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം സപ്പോസ് ദാറ്റ് ദി ഒബ്സർവേഷൻ വെക്ടർ എക്സ് വി മേക്ക് ദി ഡിസിഷൻ എം ക്യാപ് ഈക്വൽ ടു എം ഐ ഈ എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ വെക്ടറിന് നമ്മൾ എം ഐ എന്ന് പറയുന്ന ഒരു ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം ദെൻ ഈ ഒരു കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററിനെ നമുക്ക് പി ഇ ഓഫ് എം ഐ ഗി എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം അതായത് എക്സ് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തു ദെൻ ആ എക്സ് ഇന്ന് നമ്മൾ എം എന്ന് പറയുന്ന ഒരു സിംബൽ ആണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നതായിട്ടാണ് ഡിസൈഡ് ചെയ്തത് ആ ഒരു ഡിസിഷനിൽ വന്നിരിക്കുന്ന എററാണ് നമ്മള് പി ഇ ഓഫ് എം ഐ ഗി വൺ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഷനിൽ എറർ വരുന്നത് എപ്പോഴാണ് ആക്ച്വലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എം ഐ എന്ന് പറയുന്ന സിമ്പിൾ അല്ല എങ്കിൽ അവിടെ നമുക്ക് എറർ എററൊക്കെ ചെയ്യും അതായത് നമ്മൾ റിസീവർ സൈഡിൽ എക്സിന്ന് എം ഐ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിറ്റക്ട് ചെയ്തു പക്ഷെ ആക്ച്വലി എം ഐ അല്ല ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കേസാണ് നമ്മളുടെ എറർ കേസ് വരുന്നത് സോ നമുക്ക് ഈ എറർ പ്രോബിലിറ്റിനെ ഈ പ്രോബബിലിറ്റി ഓഫ് എം ഐ നോട്ട് സെൻറ്റ് ഗി വൺ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം ദെൻ ഇതിനെ തന്നെ നമുക്ക് വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് എം ഐ സെൻറ്റ് ഗി വൺ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം ദെൻ നമ്മൾ റിസീവർ സൈഡിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഒരു പ്രോബിലിറ്റി ഓഫ് എറർ മിനിമം വരുന്ന രീതിയിൽ വേണം ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കാനായിട്ട് നോ നമുക്ക് റിസീവർ സൈഡിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ആയിട്ടുള്ള ആ ഒരു ഡിസിഷൻ റൂള് കൺസിഡർ ചെയ്യാം അക്കോർഡിംഗ് ടു ദിസ് റൂൾ വി വിൽ സെറ്റ് ഓർ ദ റിസീവർ വിൽ സെറ്റ് എം ക്യാപ് ഈക്വൽ ടു എം ഐ ഇഫ്

അങ്ങനെ കംപ്ലീറ്റ് പ്രോബബിലിറ്റി ഓഫ് എം എം സെന്റ് ഗി വൺ എക്സ് അത് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ ആ പ്രോബിലിറ്റീസില് ഏതാണ് ഗ്രേറ്റർ എന്നുള്ളത് റിസീവർ ചെക്ക് ചെയ്യും ഐത്ത് കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പ്രോബിലിറ്റി ആണ് ഗ്രേറ്ററെങ്കിൽ ആ ഒരു ഐത്ത് ആണ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റിസീവർ ഡിസൈഡ് ചെയ്യും ഓക്കെ അതായത് എക്സിന്ന് എം ഐ കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റി ആണ് ബാക്കി എല്ലാ പ്രോബിലിറ്റീസിനേക്കാളും ഗ്രേറ്ററെങ്കിൽ റിസീവർ ഈ എം ഐ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും ഓക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് നാല് സിഗ്നൽസ് ഉള്ള ഒരു കേസ് കൺസിഡർ ചെയ്യാം എസ് ഐ ഒഫ് ടി തുടങ്ങി എസ് ഫോർ ഓഫ് ടി വരെയുള്ള ആ നാല് സിഗ്നൽസിലെ ഏതെങ്കിലും മരണമാണ് ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക ദെൻ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ഓരോ ടീ സെക്കൻഡ് ഡ്യൂറേഷനിലും ഓരോ സിഗ്നൽ വെച്ചിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ റിസീവർ സൈഡിലും ഓരോ ടീ സെക്കൻഡിലും ഓരോ റിസീവ്ഡ് സിഗ്നൽസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഓരോ ടീ സെക്കൻഡിലും റിസീവർ ഏത് സിംബലാണ് ട്രാൻസ്മിറ്റർന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് പോകണം ഓക്കെ ദെൻ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ റിസീവർ സൈഡില് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നല് വന്നു എന്ന് വിചാരിക്കുക ദൻ ആ എക്സ് ഓഫ് ടിയിൽ നിന്ന് ഈ പറയുന്ന ഒരു ഒബ്സർവേഷൻ വെക്ടർ റിസീവർ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ദൻ ഈ എക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് റിസീവർ പ്രോബിലിറ്റി ഓഫ് എം വൺ സെൻറ് ഗിവൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ പ്രോബിലിറ്റി ഓഫ് എം ടു സെന്റ് ഗിവൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ പ്രോബിലിറ്റി ഓഫ് എം ത്രീ സെൻറ് ഗിവൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യും ദെൻ പ്രോബിലിറ്റി ഓഫ് എം ഫോർ സെന്റ് ഗിവൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ ഇവിടെ നാല് സിഗ്നൽസ് ഉള്ള കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ ആ നാല് പ്രോബിലിറ്റീസ് റിസീവർ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യും ദൻ ആ പ്രോബിലിറ്റീസിൽ ഏതാണ് ഗ്രേറ്റർ എന്നുള്ളത് റിസീവർ ചെക്ക് ചെയ്യും ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് എം ത്രീ സെൻറ് ഗിവൺ എക്സ് ആണ് ഗ്രേറ്റർ റിസീവർ എന്ന് പറയുന്ന ആ ഒരു സിംബലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യും അല്ലെങ്കിൽ എസ് ത്രീ ഓഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിസീവർ ഡിസൈഡ് ചെയ്യും ഈ ഒരു ഡിസിഷൻ റൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പോസ്റ്റീരിയോറി പ്രോബബിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു ഡിസിഷൻ റൂളിനെ നമ്മൾ മാക്സിമം എ പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി റൂൾ എന്നാണ് പറയുന്നത് ഈ റൂളിനെ തന്നെ നമുക്ക് എ പ്രയോറി ോബിലിറ്റീസ് യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഈ പോസ്റ്റീരിയോറി പ്രോബിലിറ്റിയും പ്രയോറി പ്രോബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമ്മൾ ഈ ഒരു പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതേസമയം പ്രയോറി പ്രോബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പാണ് സോ നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഈ ഒരു എം എ പി റൂളിനെ ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആൻഡ് പ്രയോറി പ്രോബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മൾ ഇവിടെ ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് ഇപ്പോൾ ചെയ്തത് എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ വെക്ടർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ എം വൺ ടു എം എം സിംബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രോബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിലേതാണ് ഗ്രേറ്റർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഇതിനെ നമുക്ക് പ്രയോറി പ്രോബിലിറ്റീസിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോബിലിറ്റി ടേം കൺസിഡർ ചെയ്യാം പ്രോബബിലിറ്റി ഓഫ് എം കെ ഗിവൺ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബിലിറ്റി കൺസിഡർ ചെയ്യാം ദെൻ ഇതില് നമുക്ക് ബേസ് റൂള് അപ്ലൈ ചെയ്യാം ഈ ബേസ് റൂള് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിനോ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻ ടു പ്രോബിലിറ്റി ഓഫ് എ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി ഈ ബേസ് റൂള് നമ്മളുടെ പ്രോബിലിറ്റി ഓഫ് എം കെ ഗി വൺ എക്സിൽ അപ്ലൈ ചെയ്യുക സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഗി വൺ എം കെ ഇന്റു പ്രോബിലിറ്റി ഓഫ് എം കെ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് വരും ഇതില് ഈ പ്രോബബിലിറ്റി ഓഫ് എം കെ എന്ന് പറയുന്നത് എന്താണ് എം കെ എന്ന് പറയുന്ന ആ ഒരു സിംബിളിന്റെ പ്രോബിലിറ്റി ആണ് ആൻഡ് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ എം ഈക്വൽ പ്രോബിലിറ്റിയിലാണ് ആ എല്ലാ സിംബിൾസും വരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോ പ്രോബിലിറ്റി ഓഫ് എം കെ ഇസ് ഈക്വൽ ടു വൺ ബൈ എം ദെൻ ഇതൊരു കോൺസ്റ്റന്റ് ആണ് സോ ഇതിനെ നമുക്ക് പി കെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം ഇവിടെ നമ്മൾ ോബിലിറ്റി ഓഫ് എക്സ് ഗിവൺ എം കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം കെ ആണ് ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ എഫ് എക്സ് ഓഫ് എക്സ് ഗൺ എം കെ എന്ന് പറയുന്നത് നമ്മളുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് ഈ എം കെ എന്ന് പറയുന്ന ആ ഒരു സിംബലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് ഇത് ദെൻ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ പി എക്സിന് ഇക്വാലന്റ് ആയിട്ട് നമുക്ക് എഫ് എക്സ് ഓഫ് എക്സ് യൂസ് ചെയ്യാം സോ ഇവിടെ നമുക്ക് ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ലൈവ്ലിഹുഡ് ഫംഗ്ഷൻ വന്നു ദെൻ ഇവിടെ നമുക്ക് ഒരു അൺകണ്ടീഷണൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വന്നു ദെൻ നമ്മളുടെ ആ ഒരു പ്രീവിയസ് റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ പ്രോബിലിറ്റി ഓഫ് എം കെ ഗി വൺ എക്സ് വാല്യൂസുകൾ എല്ലാ കേസിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു ദെൻ ഏതാണ് മാക്സിമം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നു സോ ഈ ഒരു പ്രോബിലിറ്റി മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിന് കരസ്ഥ ആയിട്ടുള്ള ഈ ഒരു ടേം മാക്സിമം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താലും മതി സോ നമുക്ക് ഇതിന്റെ ടേംസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡിസിഷൻ റൂളിനെ മാറ്റി എഴുതാം ഓക്കെ സോ വി വിൻ റീസ്റ്റേറ്റ് ദി എം എ പി റൂൾ ആസ് ദ റിസീവർ വിൽ സെറ്റ് എം ക്യാപ് ഈസ് ഈക്വൽ ടു എം ഐ ഇഫ് പി കെ എഫ് എക്സ് ഓഫ് എക്സ് എം കെ ഡിവൈഡഡ് ബൈ എഫ് എക്സ് ഓഫ് എക്സ് ഈസ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രോബബിലിറ്റീസ് ആ വൺ ടു എം കേസുകൾക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലേതാണോ മാക്സിമം എന്ന് നോക്കുന്നതിന് പകരം ഈ ടൈം നമുക്ക് ആ വൺ ടു എം കേസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലേതാണ് മാക്സിമം എന്ന് നോക്കിയാലും മതി സോ അയിത്ത കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ ആണ് മാക്സിമം എങ്കിൽ നമ്മൾ ആ എം ഐ എന്ന് പറയുന്ന സിംബലാണ് ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും ദെൻ ഈ ഒരു ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഈ പി കെ പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ ബൈ എം തന്നെയാണ് എല്ലാ കേസിലും നമുക്ക് വരുന്നത് സോ നമുക്ക് ഈ പി കെ ടൈം നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം അതേപോലെ തന്നെ ഈ എഫക്ട്സ് ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ കെ റിലേറ്റഡ് ടേം ഒന്നും വന്നിട്ടില്ല നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു സിഗ്നൽ റിലേറ്റഡ് കേസുകളൊന്നും ഇവിടെ വന്നിട്ടില്ല സോ നമുക്ക് ഈ ഒരു എഫക്ട്സ് ഓഫ് എക്സിനെയും നെഗ്ലക്ട് ചെയ്ത് കളയാം സോ ഇവിടെ ഈ പി കെ ഇൻറ്റു എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ വൺ എം കെ ഡിവൈഡ് ബൈ എഫെക്ട്സ് ഓഫ് എക്സ് മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും ജസ്റ്റ് ഈയൊരു എഫെക്സ് ഓഫ് എക്സ് ഗി വൺ എം കെ മാക്സിമം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും സെയിം തന്നെയാണ് ഓക്കെ സോ ഈ രണ്ട് ടേമുകളും നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ടേംസിൽ മാത്രമായിട്ട് ഈയൊരു ഡിസിഷൻ റൂളിനെ മോഡിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റും കാരണം ഈ പി കെ എന്ന് പറയുന്നത് ടേം ആണ് ഈ എഫെക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കെയിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല സോ ഈ രണ്ട് ടേമുകളും നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം സോ വി ക്യാൻ മോഡിഫൈ ദിസ് റൂൾ ആസ് സെറ്റ് എം ക്യാപ് ഈക്വൽ ടു എം ഐ ഇഫ് എഫ് എക്സ് ഓഫ് എക്സ് ഗവൺ എം കെ ഈസ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ സോ ആ ഒരു റൂള് നമുക്ക് നോക്കാം സോ സെറ്റ് എം കെപ് ഈക്വൽ ടു എം ഐ of x given ഓഫ് എക്സ് ഗവൺ മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ എഫ് എക്സ് x എക്സ് ഗി വൺ എം കെ എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻ സോ ഈയൊരു റൂൾ അനുസരിച്ചിട്ട് side സൈഡില് x എന്ന് പറയുന്ന ആ ഒരു observation vector കിട്ടിക്കഴിഞ്ഞാൽ റിസീവർ സൈഡില് ആ ഒബ്സർവേഷൻ വെക്ടർ യൂസ് ചെയ്തിട്ട് എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം വൺ തുടങ്ങി എഫ് എക്സ് ഓഫ് എക്സ് ഗവൺ എം എം വരെയുള്ള ആ കംപ്ലീറ്റ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുക ദെൻ അതില് മാക്സിമം ഏതാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക ഇപ്പോൾ എം ഐ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ആ ഒരു മാക്സിമം വാല്യൂ കിട്ടിയിരിക്കുന്നതെങ്കിൽ റിസീവർ ആ എം ഐ സിംബിൾ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും ദെൻ നമ്മൾ ലൈക്ലിഹുഡ് ഫങ്ഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു നോർമൽ ലൈക്ലിഹുഡ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ മോർ കൺവീനിയന്റ് ലോഗ് ലൈക്ലിഹുഡ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നതാണ് സോ നമുക്ക് ഈ ഒരു നോർമൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ടേംസിൽ പറയുന്നതിനേക്കാൾ ആ ഒരു ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ടേംസിൽ ഈ ഒരു റൂളിനെ മാറ്റി പറയാം സെയിം ഫോമിൽ തന്നെ വരും ഇവിടെ നോർമൽ ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷന് പകരം നമ്മൾ ആ ലോഗ് ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻ ആക്കിയിട്ട് പറയും സോ വി ക്യാൻ മോഡിഫൈ ദ റൂൾ ആസ് വി ക്യാൻ സെറ്റ് എം ക്യാപ് ഈസ് ഈക്വൽ ടു എം ഐ ഇഫ് നാച്ചുറൽ ലോഗ് ഓഫ് എഫക്ട്സ് ഓഫ് എക്സ് ഗവൺ എം കെ ഈസ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ ഈ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് നോൺ നെഗറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സോ എല്ലാ കേസിലും നമുക്ക് ലോഗ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ദെൻ ഈ എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ എം കെ വേരി ചെയ്യുന്ന ആ ഒരു സെയിം ഫോമിൽ തന്നെയാണ് ഈ ലോഗ് ഓഫ് എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ എം കെ യും വേരി ചെയ്യുന്നത് ഓക്കെ സോ ഇതിന്റെ ടേംസിൽ പറയുന്നതും ഇതിന്റെ ടേംസിൽ പറയുന്നതും സെയിം തന്നെയാണ് ബട്ട് ഈ ലോഗ് ലൈവ്ലിഹുഡ് ഫംഗ്ഷൻ്റെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈസിയർ ആയിട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈയൊരു ഫോമിലേക്ക് ഈ റൂളിനെ മാറ്റിയത് ദെൻ ഈ റൂൾ അനുസരിച്ചിട്ട് ഇവിടെ നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഈ ിഹുഡ് ഫങ്ഷൻസ് ആ എം വൺ ടു എം എം കേസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിൽ മാക്സിമം ഏതാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു ദെൻ ആ മാക്സിമം ലൈറ്റ്ലിഹുഡ് ഫങ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിഗ്നല് ആണ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും സോ ഈ ഒരു റൂളിനെ നമ്മൾ മാക്സിമം ലൈറ്റ്ലിഹുഡ് റൂൾ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എം എൽ റൂൾ എന്ന് നമ്മൾ പറയും ദെൻ ഒരു റൂള് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ മാക്സിമം ലൈറ്റ്ലിഹുഡ് ഡീകോഡർ എന്ന് പറയുന്നത് ഇവിടെ ഈ എന്ന് പറയുന്നത് ആക്ച്വലി മെട്രിക് ആണ് നമ്മൾ മെട്രിക് എന്ന് പറയുന്ന ആ ഒരു ടേം വെച്ചിട്ടാണ് ഈ ലോഗ് ഓഫ് എഫക്ട്സ് ഓഫ് എക്സ് ഗൺ എം കെ മെൻഷൻ ചെയ്യുന്നത് സോ നമ്മളുടെ ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് ഈ മാക്സിമം ലൈറ്റ്ലിഹുഡ് ഡീ ദി മെട്രിക് ഫോർ ട്രാൻസ്മിറ്റഡ് മെസ്സേജ് കമ്പയേഴ്സ് ദം ആൻഡ് ദെൻ ഡിസൈഡ്സ് ഇൻ ഫേവർ ഓഫ് ദി മാക്സിമം ദെൻ ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് റൂളിന്റെ ഗ്രാഫിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ് സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഗ്രാഫിക്കൽ ഇന്റർപ്രിറ്റേഷൻ നോക്കാം ഈ ഒരു ഗ്രാഫിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് റൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ Z denote the n-dimensional space of all possible observation vectors x and we refer to this space as the observation space. നമ്മൾ നേരത്തെ n-dimensional Euclidean space ന്റെ കേസ് പറഞ്ഞിരുന്നില്ലേ ആ ഒരു same n-dimensional Euclidean space തന്നെയാണ് നമ്മൾ ഇവിടെ Z ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ദെ നമുക്ക് എം സിംബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആ എം സിംബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് വൺ ടു എസ് എം വരെയുള്ള ആ ഒരു സിഗ്നൽ വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക ആ ഒരു കേസിൽ നമ്മൾ നമ്മളുടെ ഈ ഒരു ഒബ്സർവേഷൻ സ്പേസിനെ എം ഡിഫറൻറ്റ് റീജിയൻസ് ആയിട്ട് ഡിനോട്ട് ചെയ്യും ഓക്കെ അതായത് ഇസഡ് വൺ ഇസഡറ്റ് ടു എക്സെട്രാ ടു ഇസഡ് എം എന്ന് പറയുന്ന എം ഡിഫറെൻ്റ് റീജിയൻസ് ആയിട്ട് നമ്മളുടെ ഒബ്സർവേഷൻ സ്പേസിനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു യൂക്ലിഡിയൻ സ്പേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും അതിൻ്റെ ഒരു എക്സാമ്പിള് ആദ്യം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം നമ്മൾ ഒരു ടു ഡൈമെൻഷണൽ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ദൻ ടോട്ടല് ഫോർ സിമ്പിൾസ് ഉള്ള ഒരു ട്രാൻസ്മീറ്ററിന്റെ കേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ടു ഡൈമെൻഷണൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് രണ്ട് ആക്സസുകളാണ് വരുന്നത് നമ്മളുടെ ഫസ്റ്റ് ആക്സസ് ആണ് നമ്മൾ ഫൈവ് വൺ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ആക്സസ് ആണ് ഈ ഫൈവ് ടൂ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ദെൻ ഈ ടു ഡൈമെൻഷണൽ സ്പേസിലേക്ക് നമ്മളുടെ ഈ നാല് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പോയിന്റ്സും അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജ് പോയിന്റ്സും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കോൺസ്റ്റലേഷൻ ഡയഗ്രം കിട്ടും ഓക്കെ സോ ഇവിടെ നമ്മൾ ഈ മെസ്സേജ് പോയിന്റ് വൺ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മെസ്സേജ് പോയിന്റ് ടു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മെസ്സേജ് പോയിന്റ് ത്രീ മാർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടെ നമ്മൾ മെസ്സേജ് പോയിന്റ് ഫോർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ആ എസ് വൺ ടു എസ് ഫോർ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് സിഗ്നൽ വെക്ടേഴ്സും നമ്മൾ ഇവിടെ പോയിന്റ്സ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ടു ഡയമെൻഷണൽ സ്പേസിൽ ഈ നാല് പോയിന്റ്സും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കോൺസ്റ്റലേഷൻ ഡയഗ്രം കിട്ടും സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം കിട്ടും ദെൻ ഈ ഒരു യൂക്ലീഡിയൻ സ്പേസിനെയാണ് നമ്മൾ നമ്മുടെ ഒബ്സർവേഷൻ സ്പേസ് ായിട്ട് പറഞ്ഞത് ദെ ഇവിടെ നമുക്ക് നാല് മെസ്സേജ് പോയിന്റ്സ് ആണുള്ളത് സോ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ സ്പേസിനെ നാല് ഡിഫറൻറ്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ നാല് മെസ്സേജ് പോയിന്റ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട തൽക്കാലം ഇത്രയൊന്നും മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു ടു ഡയമെൻഷണൽ സ്പേസിൽ നാല് മെസ്സേജ് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കോൺസലേഷൻ ഡയഗ്രം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് നാല് മെസ്സേജ് പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ദെൻ നമുക്കിതിനെ നാല് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം ദെൻ അങ്ങനെ നാല് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസിഷൻ ബൗണ്ടറീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ദൻ ഈയൊരു റീജിയൻ ആണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ സോ അതാണ് നമ്മൾ റീജിയൻ ഇസറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ദെൻ ഈയൊരു റീജിയൻ ആണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് ടൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ സോ അതാണ് നമ്മൾ റീജിയൻ ടൂ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ദെൻ ഈയൊരു റീജിയൻ ആണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ അത് നമ്മൾ റീജിയൻ ത്രീ ആയിട്ട് അതായത് ഇസെറ്റ് ത്രീ ആയിട്ട് മാർക്ക് ചെയ്തു ദെൻ ഈയൊരു റീജിയൻ ആണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് ഫോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ അതിനെ നമ്മൾ ആ ഒരു റീജിയൻ ഫോർ ആയിട്ട് അതായത് ഫോർ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു ദെൻ ഈയൊരു ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് റൂൾ കേസിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാല് ആ എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻ വെക്ടറിനെയും ഈയൊരു ഒബ്സർവേഷൻ സ്പേസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സിനെ ആ ഒരു യൂക്ലിഡിയൻ സ്പേസിലെ ഒരു പോയിന്റായിട്ട് മാർക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു സോ അതേപോലെ ആ എക്സിനെ ഈയൊരു ഒബ്സർവേഷൻ സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യും ദെൻ ആ ഒരു ഒബ്സർവേഷൻ വെക്ടറ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈയൊരു റീജ്യനിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും മെസ്സേജ് പോയിന്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും അതായത് അല്ലെങ്കിൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എന്ന് നമ്മൾ ഡിസൈഡ് ഇനി അതല്ല ഈ ഈ പറയുന്നത് ഒരു ിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും മെസ്സേജ് പോയിന്റ് ത്രീ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എസ് ത്രീ ഓഫ് ടീ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും ഓക്കെ സോ ഈ ഒരു ഗ്രാഫിക്കൽ ഇന്റർപ്രിറ്റേഷനിൽ ജസ്റ്റ് ഇത്രയും നമ്മൾ ചെയ്താൽ മതി ആ ഒരു സിഗ്നൽ കോൺസിലേഷൻ ഡൈകാര്യം നമ്മൾ കൺസിഡർ ഈ ചെയ്യുകയും നമ്മളുടെ നമ്പർ ഓഫ് അനുസരിച്ചിട്ട് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് റിസീവ്ഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ വെക്ടറിനെ ഈ ഒരു സ്പേസിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് ഏത് റീജിയനിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക ഇപ്പൊ റീജിയൻ ഇസഡ് വണ്ണിലാണെങ്കിൽ എം വൺ ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും റീജിയൻ ഇസഡ് ടൂലാണെങ്കിൽ എം ആയിട്ട് ഡിസൈഡ് ചെയ്യും റീജിയൻ ീലാണെങ്കിൽ എം ത്രീ ആയിട്ട് ഡിസൈഡ് ചെയ്യും അതേസമയം റീജിയൻ ഇസെഡ് ഫോറിലാണ് ആ എക്സ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സിമ്പിള് എം ഫോർ ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ഓക്കെ ദെൻ ഒരു ഒബ്സർവേഷൻ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഒരു റീജിയൻ ഇസെഡ് വണ്ണിൽ വരുന്നത് എപ്പോഴാണ് ഈ ഒരു മെസ്സേജ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ലൈക്ലിഹുഡ് ഫങ്ഷൻ മാക്സിമം ആകുമ്പോഴാണ് നമ്മളുടെ ഈ ഒബ്സർവേഷൻ വെക്ടറ് ഈയൊരു ഇസഡ് വൺ എന്ന് പറയുന്ന റീജിയനിൽ വരുന്നത് ഓക്കെ അതേസമയം എം ടൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് മാക്സിമം എങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ ഈയൊരു റീജിയൻ ഇസഡ് ടൂലായിരിക്കും വരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാക്സിമം ലൈക്ലിഹുഡ് ഡിസിഷൻ റൂൾ ഉണ്ടല്ലോ ആ ഒരു റൂളിനനുസരിച്ച് തന്നെയാണ് ആക്ച്വലി ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡ് ഡിസിഷൻ റൂളിനനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഈ ഒരു ലൈക്ലിഹുഡ് ഫങ്ഷൻ ഏതിനാണോ മാക്സിമം ആയിരിക്കുന്നത് ആ ഒരു സിംബലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും എന്നതാണ് അങ്ങനെ ആ ഒരു ഐത്ത് കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് മാക്സിമം എങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടറ് എക്സ് കിടക്കുന്നത് ആ ഇസറ്റ് ഐ എന്ന് പറയുന്ന ആ ഒരു റീജ്യനിലായിരിക്കും സോ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇത്രയും മാത്രം നോക്കിയാൽ മതി ഈ എക്സിനെ നമ്മളുടെ ഈ ഒരു ഒബ്സർവേഷൻ സ്പേസിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക അത് ഏത് റീജിയനിലാണ് വരുന്നത് എന്നുള്ളത് മാത്രം നോക്കുക ആ ഒരു റീജിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് സിംബിൾ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ഇതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ റൂള് ഒന്ന് മാറ്റി എഴുതാം ദി ഒബ്സർവേഷൻ വെക്ടർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസ് ഐ എഫക്ട്സ് ഓഫ് എക്സ് കി വൺ എം കെ ഈസ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ ഈ ഐത്ത് കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ലോക്ക് ലൈവ്ലിഹുഡ് ഫംഗ്ഷൻ ആണ് മാക്സിമം എങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ ഇസഡ് ഐ എന്ന് പറയുന്ന ആ ഒരു റീജിയനിലായിരിക്കും കിടക്കുന്നത് സോ അതുകൊണ്ട് നമുക്ക് എം ഐ എന്ന് പറയുന്ന ആ ഒരു സിംബലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടും പറ്റും ദൻ ഇപ്പൊ നമ്മൾ ഈ എക്സ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസിഷൻ ബൗണ്ടറിയിലാണ് ആ എക്സ് വന്നത് എന്ന് വിചാരിക്കുക ദെൻ ഈ ഒരു ഡിസിഷൻ ബൗണ്ടറിയിലാണ് എക്സ് വരുന്നതെങ്കിൽ റാൻഡം ആയിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഓക്കെ അതായത് ഒന്നല്ലെങ്കിൽ അത് റീജിയൻ ഇസഡ് വൺ ആയിട്ട് ഡിറ്റക്ട് ചെയ്യും അല്ലെങ്കിൽ റീജിയൻ ഇസറ്റ് ടൂ ആയിട്ട് ഡിറ്റക്ട് ചെയ്യും അതായത് നമ്മൾ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന ആ ഒരു കേസിലെ പോലെ റാൻഡം ആയിട്ടാണ് ആ ഒരു റിസീവർ ഈ ഒരു ബൗണ്ടറിയിലാണ് എക്സ് വരുന്നതെങ്കിൽ അതിന്റെ ഒരു ഡിസിഷൻ ചെയ്യുന്നത് ഓക്കെ ദെൻ നമ്മളിപ്പോ പറഞ്ഞു ഏത് സിംബലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻ ആണോ മാക്സിമം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു റീജിയനിലായിരിക്കും എക്സ് വരുന്നത് എന്നുള്ളത് അത് ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റൂളിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം നമ്മൾ ഇപ്പോഴും നമ്മളുടെ ആ ഒരു ഫൈനൽ റൂളിലേക്ക് എത്തിയിട്ടില്ല ഇനിയും കുറെ മോഡിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫൈനൽ റൂളിലേക്ക് നമ്മൾ എത്തുന്നത് ആ ഒരു ഫൈനൽ റൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റിസീവർ സെക്ഷന്റെ ആ ഒരു ഹാർഡ്വെയർ സെക്ഷനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ സോ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ വാല്യൂ നമുക്കറിയാം അറിയാം അല്ലെ ഈ എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ എം കെയുടെ വാല്യൂ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ് ആ ഒരു വാല്യൂ ഇവിടെ കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ സോ ഈ ഒരു ടേം എന്ന് എടുക്കുക അതായത് നാച്ചുറൽ ലോഗ് ഓഫ് എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം കെ കൺസിഡർ ചെയ്യുക ഇതിൽ ഈ എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ വൺ എം കെക്ക് ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ് ഓക്കെ സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് പൈ എൻ നോട്ട് റേസ് ടു മൈനസ് എൻ ബൈ ടു ഇൻ ടു ഈ റേസ് ടു മൈനസ് വൺ ബൈ എൻ സീറോ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ ഹോൾ സ്ക്വയർ ദെൻ ഇതില് ഈ ലോഗ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് സീറോ ഇൻടു സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ ഓൾ സ്ക്വയർ ദെൻ ഇതില് ഈ ഫസ്റ്റ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് ടേം ആണ് കെ റിലേറ്റഡ് വാല്യൂസ് ഒന്നും ഇതിന്റകത്ത് വന്നിട്ടില്ല സോ നമ്മൾ ഡിസിഷൻ നടത്തുമ്പോൾ ഈ ഒരു ടേം ആക്ച്വലി നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഈയൊരു ടേം നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഈയൊരു ടേം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ഓക്കെ സോ ഇതിന് ആയിട്ട് നമുക്ക് ഈ മൈനസ് വൺ ബൈ എൻ സീറോ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ടേം കൺസിഡർ ചെയ്യാം െൻ നമ്മൾ ഈ ഒരു ലോഗ് ഓഫ് എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ എം കെ യൂസ് ചെയ്ത സ്ഥലത്ത് ഇത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഡിസിഷൻ റൂളിനെ മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും ഓക്കെ സോ നമ്മുടെ പ്രീവിയസ് ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു ഒബ്സർവേഷൻ വെക്ടർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസ് എഡ് ഐ ഇഫ് ലോഗ് എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ എം കെ ഇസ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ ഇവിടെ നമ്മൾ ഈ ഒരു ലോഗ് ഓഫ് എഫക്ട്സ് ഓഫ് എക്സ് ഗിവൺ എം കെക്ക് പകരം നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ വി വിൻ മോഡിഫൈ അവർ ഇക്വേഷൻ ത്രീ സിക്സ്റ്റി നയൻ ആസ് ദി ഒബ്സർവേഷൻ വെക്ടർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസ് എഡ് ഐ ഇഫ് മൈനസ് വൺ ബൈ എൻ സീറോ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ ഇസ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ നമ്മളുടെ ഈ ലോഗ മാക്സിമം ആകുമ്പോ ഐത്ത് കേസിന് മാക്സിമം ആകുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ വെക്ടർ ഇസഡ് ഐയില് ലൈ ചെയ്യും എന്ന് പറയുന്നതും നമ്മളുടെ ഈ ഒരു വാല്യൂ മൈനസ് വൺ ബൈ എൻ സീറോ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ ഐത്ത് കേസിന് മാക്സിമം ആകുമ്പോൾ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ ഇസഡ് ഐ റീജിയനിൽ ലൈ ചെയ്യും എന്ന് പറയുന്നതും സെയിം തന്നെയാണ് ദെൻ ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പോകാണ് ഇവിടെ ഈ വൺ ബൈ എൻ സീറോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതും ഒരു ആണ് സോ നമുക്ക് കളയാം ഈ മൈനസ് മാറ്റിയിട്ട് ഞാൻ പ്ലസ് ആക്കാൻ പോവുകയാണ് അതായത് ഓപ്പോസിറ്റ് ആക്കിയാണ് സോ ഇതിനെ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ ഇവിടെ ഈ മാക്സിമം എന്നുള്ളത് മാറി എന്ത് വരണം മിനിമം വരണം ഓക്കെ അതായത് ഈ നെഗറ്റീവ് വാല്യൂവിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കുമ്പോൾ ഇവിടെ മാക്സിമം മാറിയിട്ട് മിനിമം വരണം ഓക്കെ സോ ഈ വൺ ബൈ എൻ സീറോ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു ഇതിനെ പോസിറ്റീവ് ആക്കുന്നു സോ നമുക്ക് ഈ ഒരു റൂളിനെ ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും അതായത് ദി ഒബ്സർവേഷൻ വെക്ടർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസഡ് ഐ ഇഫ് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ ഈസ് മിനിമം ഫോർ കെ ഈക്വൽ ടു ഐ സോ ഈയൊരു റൂൾ അനുസരിച്ചിട്ട് നമ്മുടെ ഐത്ത് കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈയൊരു വാല്യൂ ആണ് മിനിമം എങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ ബെക്ടറ് എക്സ് എന്ന് പറയുന്നത് ഇസഡൈ റീജിയനിൽ ലൈ ചെയ്യും ഓക്കെ സോ റിസീവർ സൈഡില് ഈ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം നമ്മളുടെ ഒബ്സർവേഷൻ ബെക്ടറ് എക്സിൽ വന്നിരിക്കുന്ന വാല്യൂസ് ആണ് ഈ സ്മോൾ എക്സ് വൺ ടു എക്സ് എൻ വരെയുള്ള വാല്യൂസ് ഓക്കെ സോ ആ വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ദൈനസ് എസ് കെ ജെ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് റിസീവർ സൈഡില് നമുക്ക് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ ബെക്ടർ കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഈ വാല്യൂസ്

വാല്യൂ ാണ് മിനിമമെങ്കിൽ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും എം ഫൈവ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും ഓക്കെ അതായത് ഇപ്പൊ എസ് ഫൈവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ ആണ് മിനിമം എങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇസെറ്റ് ഫൈവിലായിരിക്കും കിടക്കുന്നത് ഓക്കെ ഇതിനെ ഇനിയും മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും വിനോ അക്കോർഡിംഗ് ടു അവർ ഇക്വേഷൻ ത്രീ ഫോർട്ടി സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നോം സ്ക്വയർ ഓഫ് ക്യാപിറ്റൽ എക്സ് മൈനസ് എസ് കെ നമ്മളുടെ ഇക്വേഷൻ ത്രീ ഫോർട്ടിയില് നമ്മൾ പറഞ്ഞിരുന്നു സിഗ്മ എസ് ഐ ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ എന്ന് പറയുന്നത് ആ നോം സ്ക്വയർ വാല്യൂ ഓഫ് എസ് ഐ മൈനസ് എസ് കെ ആണെന്നുള്ളത് ആ രണ്ട് സിഗ്നൽ പോയിന്റ്സുകൾ തമ്മിലുള്ള ആ ഒരു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ് ആ ഒരു നോം വാല്യൂ ഓഫ് എസ് ഐ മൈനസ് എസ് കെ എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ ഓൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് ഈ സിഗ്മ എക്സ് ജെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ ക്യാപിറ്റൽ എക്സ് ആണ് ആ സിഗ്മ എസ് കെ ജെസ് എന്ന് പറയുന്നത് നമ്മളുടെ സിഗ്നൽ വെക്ടർ എസ് കെ ആണ് ഓക്കെ അതായത് എസ് കെ വൺ എസ് കെ ടു എക്സ്ട്രാ എസ് കെ എൻ എന്ന് പറയുന്നത് നമ്മളുടെ സിഗ്നൽ വെക്ടർ എസ് കെ ആണ് സോ നമ്മൾ ആ ഒരു ഇക്വേഷൻ ത്രീ ഫോർട്ടിയില് പറഞ്ഞതുപോലെ ഇതിനെ നമുക്ക് ആ നോം സ്ക്വയർ വാല്യൂ ഓഫ് എക്സ് മൈനസ് എസ് കെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം എക്സ് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടറും ഈ എസ് കെ നമ്മളുടെ സിഗ്നൽ വെക്ടറുമാണ് പറഞ്ഞതുപോലെ ഈ നോം വാല്യൂ ഓഫ് എക്സ് മൈനസ് എസ് കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ്ലീഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് ആൻഡ് ദി മെസ്സേജ് പോയിന്റ് നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് ആണ് ഈ ഒബ്സർവേഷൻ വെക്ടർ എക്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെസ്സേജ് പോയിന്റ് ആണ് ഈ എസ് കെ എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്ടർ വെച്ചിട്ട് റെപ്രസെന്റ് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ഡിസിഷൻ റൂളിനെ മോഡിഫൈ ചെയ്ത് എഴുതാം ഇവിടെ നമ്മൾ ഈ ഒരു ടേം മിനിമം ആകുന്ന ആ കേസ് ആണ് കൺസിഡർ ചെയ്തത് ഈ ഒരു ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആണ് ഈ നോം സ്ക്വയർ വാല്യൂ ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ നോം സ്ക്വയറിന്റെ ടേംസിൽ പറയുന്നതും ജസ്റ്റ് ആ ഒരു നോം ടേംസിൽ പറയുന്നതും സെയിം തന്നെയാണ് ഓക്കെ സോ ഈ ഒരു നോം സ്ക്വയറിന്റെ ടേംസിൽ നമ്മൾ പറയുന്നില്ല ഈ ഒരു നോം വാല്യൂ ഓഫ് എക്സ് മൈനസ് എസ് ാണ് നമ്മള് ഈയൊരു റൂളിനെ മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പോകുന്നത് സോ വി ക്യാൻ മോഡിഫൈ ദിസ് വൺ ആസ് ദി ഒബ്സർവേഷൻ ബെക്ടർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസഡ് ഐ ഇഫ് നോം ഓഫ് എക്സ് മൈനസ് എസ് കെ ഈസ് മിനിമം ഫോർ കെ ഈക്വൽ ടു ഐ നൗ ഈയൊരു റൂളിന്റെ മീനിംഗ് എന്താണ് ഈ നോം ഓഫ് എക്സ് മൈനസ് എസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എക്സും എസ് കെയും തമ്മിലുള്ള ആ ഒരു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ് ഈ നോം വാല്യൂ ഓഫ് എക്സ് മൈനസ് എസ് കെ എന്ന് പറയുന്നത് സോ ആ ഒരു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് അഴ്ത്ത് കേസിന് മിനിമം ആണെങ്കിൽ നമ്മൾ എം ഐ എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും അതായത് ഈ ഒരു റൂൾ അനുസരിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് ഈ എക്സ് നമ്മുടെ ഒബ്സർവേഷൻ സ്പേസിൽ മാർക്ക് ചെയ്യുക ദൻ ആ എക്സിനോട് അടുത്ത് കിടക്കുന്ന ആ ഒരു സിഗ്നൽ പോയിന്റ് നമ്മളുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പോയിന്റ് അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജ് പോയിന്റ് ഏതാണ് എന്നുള്ളത് നോക്കുക ഓക്കെ ഈ റിസീവ്ഡ് സിഗ്നൽ പോയിന്റിനോട് അടുത്ത് കിടക്കുന്ന ആ ഒരു മെസ്സേജ് പോയിന്റ് ഏതാണോ അതാണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നത് റിസീവർ ഡിസൈഡ് ചെയ്യും ഓക്കെ സോ നമ്മൾ എക്സ് ക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ വെക്ടറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ എക്സിനെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഒബ്സർവേഷൻ സ്പേസിൽ മാർക്ക് ചെയ്യുക ദെ ഈ എക്സിനോട് അടുത്ത് കിടക്കുന്ന ആ ഒരു മെസ്സേജ് പോയിന്റ് ഏതാണ് എന്നുള്ളത് നോക്കുക ഓക്കെ ഇപ്പൊ എക്സ് ഒരു പോയിന്റിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റീജിയന്റെ അകത്താണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനോട് അടുത്ത് കിടക്കുന്ന മെസ്സേജ് പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും സോ നമ്മൾ ഈ മെസ്സേജ് വൺ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എം എന്ന് പറയുന്ന ഒരു സിംബിൾ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും ദെൻ അതല്ല ഈ ഒബ്സർവേഷൻ വെക്ടർ വന്നിരിക്കുന്നത് ഈ ഒരു റീജിയന്റെ അകത്താണെന്നുണ്ടെങ്കിൽ അതിനോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിനോട് ആ ഒരു യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കുറവുള്ള ആ ഒരു മെസ്സേജ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് സോ നമ്മൾ മെസ്സേജ് ടൂ ആണ് അല്ലെങ്കിൽ സിമ്പിൾ ടൂ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും സോ നമ്മൾ ഇവിടെ പറഞ്ഞ ആ ഒരു ഐഡിയ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ ക്ലിയർ ആണ് അതായത് നമ്മുടെ ഒബ്സർവേഷൻ വെക്ടറ് എക്സ് എന്ന് പറയുന്ന ആ ഒരു റീജിയനിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എം ഐ ആയിട്ട് ഡിസൈഡ് ചെയ്യും എന്ന് പറയുന്നതും നമ്മളുടെ യൂക്ലീഡിയൻ സ്പേസിൽ ഈ എക്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോട് അടുത്ത് കിടക്കുന്ന ആ ഒരു സിഗ്നൽ പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യും എന്ന് പറയുന്നതും സെയിം തന്നെയാണ് സോ ഇതാണ് നമ്മൾ നമ്മളുടെ ഗ്രാഫിക്കൽ ഇന്റർപ്രട്ടേഷൻ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് റൂളിൽ യൂസ് ചെയ്യുന്ന ആ ഒരു റൂൾ എന്ന് പറയുന്നത് ദെൻ ഒരു റൂളിന്റെ ഇല്ലസ്ട്രേഷൻ ആണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞത് ദെൻ നമുക്ക് ഈയൊരു റൂളിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ഈയൊരു റൂള് കൺസിഡർ ചെയ്യുക ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയത് ഓക്കെ ദെൻ ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയ ഒരു റൂള് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും ദെൻ അത് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ആ ഒരു റിസീവർ സെക്ഷൻ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ള ആ കേസുകൾ നമുക്കൊന്ന് നോക്കാം സോ അതിനുവേണ്ടിട്ട് ഈ ഒരു ടേം കൺസിഡർ ചെയ്യാം സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയർ ടെം നമ്മൾ കൺസിഡർ ചെയ്യുക ആ ഒരു ടേമില് ഈ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയറിനെ നമുക്ക് എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം ദെൻ ഓരോ ടേമിനും സിഗ്മ അപ്ലൈ ചെയ്യാം ഓക്കെ സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ സ്ക്വയർ മൈനസ് ടു സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ ഇൻ എസ് കെ ജെ പ്ലസ് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എസ് കെ ജി സ്ക്വയർ വരും ദെൻ ഇതില് ഈ ഫസ്റ്റ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതില് കെ വാല്യൂസ് ഒന്നും വന്നിട്ടില്ല സോ നമുക്ക് ഈയൊരു ടൈം നെഗ്ലക്ട് ചെയ്ത് കളയാം ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റൂളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ടേം മിനിമം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഈ ഒരു ടെം മിനിമം ആയിട്ട് നമുക്ക് പറയാം സോ ഇതിന്റെ ടേംസിൽ നമുക്ക് ആ ഒരു റൂളിനെ മാറ്റി വി വിൽ ഗെറ്റ് ദി ഒബ്സർവേഷൻ വെക്ടർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസഡ് ഐ ഇഫ് മൈനസ് ടു സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് കെ ജെ പ്ലസ് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എസ് കെ ജെ സ്ക്വയർ ഈസ് മിനിമം ഫോർ കെ ഈക്വൽ ടു വൈ ഇവിടെ നമ്മൾ ആ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ മൈനസ് എസ് കെ ജെ സ്ക്വയറിന് പകരം ഈ ഒരു വാല്യൂ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു ഓക്കെ ദെൻ ഇതിനെ ഞാനിന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ടേമിന്റെ ഓപ്പോസിറ്റ് സൈൻ ഞാൻ എടുക്കാനായിട്ട് പോവുകയാണ് സോ ഇവിടെ മിനിമം മാറ്റിയിട്ട് മാക്സിമം വന്നാൽ ഓക്കെ ഇവിടെ ഓപ്പോസിറ്റ് സൈൻ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ടീം എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും ഈ ഒരു ടീം എന്ന് പറയുന്നത് നെഗറ്റീവ് ആകും ഓക്കെ ദെൻ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഈ ടു വെച്ചിട്ട് ഈ രണ്ട് ടീമിനെയും ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുകയാണ് ഓക്കെ സോ ഇവിടെ ടു ആകും ഇവിടെ ഒരു വൺ ബൈ ടു വരും സോ ആ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് വി ക്യാൻ മോഡിഫൈ ദിസ് റൂൾ ആസ് ദി ഒബ്സർവേഷൻ വെറ്റർ എക്സ് ലൈസ് ഇൻ റീജിയൻ ഇസഡ് ഐ ഇഫ് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് കെ ജെ മൈനസ് വൺ ബൈ ടു ഇ കെ ഇ മാക്സിമം ഫോർ കെ ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു ദിസ് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എസ് കെ ജെ സ്ക്വയർ ആൻഡ് ദിസ് ഇ കെ ഇസ് ദി എനർജി ഓഫ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് കെ എഫ് ടി എസ് കെ എഫ് ടിയുടെ എനർജിനെ ഈ ഒരു ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്താണ് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് കെ ജെ എന്ന് പറയുന്നത് ദിസ് വൺ ആക്ച്വലി റെപ്രസെൻസ് ദി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എസ് കെ ആൻഡ് എക്സ് ശരിയല്ലേ അതായത് നമ്മളുടെ എക്സ് ട്രാൻസ്പോസ് എസ് കെ ആണ് ആക്ച്വലി ഈ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് കെ ജെ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഈ എക്സ് ട്രാൻസ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഈ എക്സ് വൺ ടു എക്സ് എൻ വാല്യൂസ് എല്ലാ ഒരു റോ മെട്രിക്സ് നമുക്ക് കിട്ടും ഈ എസ് കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എസ് കെ വൺ ടു എസ് കെ എൻ വാല്യൂസ് ഉള്ള ആ ഒരു കോളം മെട്രിക്സ് നമുക്ക് വരും സോ എക്സ് ട്രാൻസ്പോസ് ഇൻ ടു എസ് കെ നമ്മൾ ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ടൈംസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കണം അതാണ് നമ്മൾ ഈ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് കെ ജെ ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഇതെന്ന് പറയുന്നത് നമ്മൾ എസ് കെ യുടെയും എക്സിന്റെയും ഇന്നർ പ്രോഡക്റ്റ് ആണ് അതായത് നമ്മളുടെ ആ ഒരു റിസീവ്ഡ് സിഗ്നൽ പോയിന്റിന്റെയും ആ ഒരു ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പോയിന്റിന്റെയും ഇന്നർ പ്രോഡക്റ്റ് ആണ് ഈയൊരു ടേം ദെൻ ഈയൊരു ടേം റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു കേത്ത് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് സോ ഈയൊരു റൂൾ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ നടത്തുന്നത് എക്സ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്സർവേഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം ആ സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് ഹാഫ് ഇ വൺ കാൽക്കുലേറ്റ് ചെയ്യണം ദിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് മൈനസ് വൺ ബൈ ടു ഇൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെ ആ എസ് വൺ ടു എസ് എം വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കേസുകൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ദെൻ അതിൽ ഏതാണ് മാക്സിമം എന്ന് നമ്മൾ നോക്കണം ഐത്ത് കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് മാക്സിമം എങ്കിൽ അതായത് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് ഐ ജെ മൈനസ് വൺ ബൈ ടു ഇ ഐ വാല്യൂ ആണ് ബാക്കി എല്ലാത്തിനേലും ഗ്രേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യും ആ എം ഐ എന്ന് പറയുന്ന ആ ഒരു സിംബലാണ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ എന്ന് പറയുന്നത് ആ ഒരു സെഡൈ റീജിയനിലായിരിക്കും വരുന്നത് ദെൻ നമുക്ക് ഈ ഒരു റൂള് യൂസ് ചെയ്തിട്ട് നമ്മളുടെ റിസീവർ സൈഡിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു റിസീവർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് കോറിലേഷൻ റിസീവർ എന്നാണ് ഈ ഒരു കോറിലേഷൻ റിസീവറിൽ രണ്ട് സെക്ഷൻസ് ആക്ച്വലി വരുന്നുണ്ട് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ഒരു ബാങ്ക് ഓഫ് കോറിലേറ്റേഴ്സ് വരുന്ന ആ ഒരു സെക്ഷൻ അതിന് നമ്മൾ ഡിറ്റക്ടർ ഓർ ഡിമോഡുലേറ്റർ സെക്ഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു ഡിറ്റക്ടർ ഓർ ഡിമോഡുലേറ്റർ സെക്ഷനിലേക്ക് നമ്മളുടെ റിസീവ്ഡ് സിഗ്നൽ എക്സ് ഓഫ് ടി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് വൺ ടു എക്സ് എൻ വാല്യൂസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ കിട്ടും ദെൻ ഈ ഒബ്സർവേഷൻ വെക്ടർ നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഈ ഒരു സെക്കൻഡ് സ്റ്റേജിനെ പറയുന്നത് സിഗ്നൽ ട്രാൻസ്മിഷൻ ഡീകോഡർ എന്നാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ ഈയൊരു ഇക്വേഷന്റെ റിയലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ എം കേസുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ദെൻ അതിൽ ഏതാണ് മാക്സിമം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിഗ്മ ജെ ഈക്വൽ ടു വൺ ടു എൻ എക്സ് ജെ എസ് വൺ ജെ മൈനസ് ഹാഫ് ഈവൺ ആണ് അല്ലെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എസ് വൺ മൈനസ് ഹാഫ് ഈവൺ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോ ആ ഒരു സെക്ഷൻ ആണ് ഈ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നുണ്ട് ഒരു അക്യുമുലേറ്റർ സെക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ ഒരു സമ്മർ സെക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൾട്ടിപ്ലയറിലേക്ക് നമ്മളിവിടെ എസ് വൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ എസ് ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ് ടു എസ് എം വരെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ ഈ മൾട്ടിപ്ലയറിലേക്ക് വന്നിരിക്കുന്ന ഒരു സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്സർവേഷൻ ബെറ്റർ എക്സ് ആണ് ഈ ഒരു മൾട്ടിപ്ലയറിൽ ആ എക്സിന്റെയും എസ് വണ്ണിന്റെയും ആ ഒരു കറസ്പോണ്ടിങ് ടേംസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു ദെൻ അത് ഈ അക്യൂമുലേറ്റർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എടുക്കുന്നു ഓക്കെ അതായത് എക്സിൽ നമുക്ക് ഈ എക്സ് വൺ ടു എക് വാല്യൂസ് ഉണ്ട് നമ്മളുടെ എസ് കെ എന്ന് പറയുന്ന സിഗ്നൽ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആ എസ് കെ വൺ ടു എസ് കെ എൻ വാല്യൂസ് ഉണ്ട് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എസ് വൺ വൺ ടു എസ് വൺ എൻ വാല്യൂസ് ഉണ്ട് ദെൻ ആ കറസ്പോണ്ടിങ് ടേംസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ എക്സിന്റെയും ഈ എസ് കെയുടെയും ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതാണ് ഈ ഒരു സ്റ്റേജ് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ടേംസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടി ഈ അക്യുമുലേറ്റർ യൂസ് ചെയ്തിട്ട് ആഡ് െടുക്കുന്നു ഓക്കെ സോ ഇതിന്റെ ഔട്ട് പുട്ടില് നമുക്ക് ആ ട്രാൻസ്പോസ് എസ് വൺ കിട്ടും ദൻ നമ്മൾ ആ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇത് മൈനസ് ഹാഫ് ഇ വണ്ണും കൂടി ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജ് യൂസ് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ ഹാഫ് ഈ വൺ കൊടുത്തിട്ടുണ്ട് മൈനസ് ആണ് വന്നിരിക്കുന്നത് സോ എക്സ് ട്രാൻസ്പോസ് എസ് വൺ മൈനസ് ഹാഫ് ഈ വൺ നമുക്ക് ഇവിടെ വന്നു അതായത് ആ ഒരു ഫസ്റ്റ് സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ദെൻ ഒരു സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എസ് ടു എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് സിംബലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷന്റെ വാല്യൂ ആണ് ഓക്കെ സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എക്സ് ട്രാൻസ്പോസ് എസ് ടു മൈനസ് വൺ ബൈ ടു ഇ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ സോ ആ എക്സിന്റെയും എസ് ടുവിന്റെയും ഇന്നർ പ്രോഡക്റ്റ് അതായത് എക്സ് ട്രാൻസ്പോസ് എസ് ടു ആണ് ഈ ഒരു സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ഹാഫ് ഇ റ്റു നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇവിടെ നമുക്ക് ആ ഒരു സെക്കൻഡ് സിംബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും ദെൻ അങ്ങനെ നമുക്ക് ടോട്ടൽ എം സിംബിൾസ് ഉണ്ട് സോ ആ എം സിംബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇതേപോലെ

എം ഫൈവ് എന്ന് പറയുന്ന മെസ്സേജ് സിമ്പിൾ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും സോ അങ്ങനെ നമുക്ക് ഈ അറേഞ്ച്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഒബ്സർവേഷൻ വെക്ടറിന്ന് ഈ എസ്റ്റിമേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഓക്കെ സോ ഏത് ഓഫ് എക്സോഫ്റ്റി നമ്മൾ റിസീവ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഒബ്സർവേഷൻ വെക്ടറി കിട്ടും ദെൻ ആ ഒബ്സർവേഷൻ വെക്ടറിൽ നിന്ന് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സിംബല് എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കാനായിട്ടും പറ്റും ദൻ ഈയൊരു റിസീവറിനെയാണ് നമ്മൾ കോറിലേഷൻ റിസീവർ എന്ന് പറയുന്നത് കാരണം ഇവിടെ നമ്മൾ എ ബാങ്ക് ഓഫ് കോറിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ഈയൊരു കേസിൽ വരുന്ന പ്രോബിലിറ്റി ഓഫ് എററ് ഡിസ്കസ് ചെയ്യാം ഹിയർ വി ആർ ഇവാലുവേറ്റിംഗ് ദി നോയ്സ് പെർഫോമൻസ് ഓഫ് ദി കോറിലേഷൻ റിസീവർ to do so suppose that the observation space Z is partitioned in accordance with maximum likelihood decision rule into a set of m regions Z1 Z2 etc to Zm and also suppose that സിംബിൾ എം ഐ ഓ ഓ ഓർ ഇക്വാലി സിഗ്നൽ വെക്ടർ എസ് ഐ ഇസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് ആൻഡ് ഒബ്സർവേഷൻ വെക്ടർ എക്സ് ഇസ് റിസീവ് നമ്മള് ടോട്ടല് എം സിംബിൾസ് ഉള്ള ഒരു കേസാണ് കൺസിഡർ ചെയ്യുന്നത് ദിവസർവേഷൻ സ്പേസിനെ എം ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ദൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എം ഐ എന്ന് പറയുന്ന ആ ഒരു സിംബൽ ആണ് എന്ന് വിചാരിക്കുക ദൻ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷൻ വെക്ടർ റിസീവറിന് കിട്ടിയിട്ടുണ്ട് ദെൻ ഈയൊരു കേസിൽ എററ് വരുന്നത് എപ്പോഴാണ് ആൻഡ് എറർ ഒക്കേഴ്സ് വെനവർ ദി റിസീവ് സിഗ്നൽ പോയൻ റെപ്രസെന്റഡ് ബൈ എക്സ് region is a die we know this is a die is associated with the message point represented by si എം ഐ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ എക്സ് എന്ന് പറയുന്നത് ഇസഡ് ഐ റീജ്യനിലായിരിക്കും കിടക്കുന്നത് പക്ഷെ എം ഐ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടറ് ഇസഡിലല്ല കിടക്കുന്നതെങ്കിൽ അതാണ് എറർ കേസ് സോ ആ ഒരു കേസിൽ വരുന്ന ആ ഒരു ആവറേജ് പ്രോബിലിറ്റി ഓഫ് സിമ്പിൾ എറർ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം നമുക്കതിനെ പി ഇ ആയിട്ട് ഡിനോട്ട് ചെയ്യാം ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എം പി ഐ ഇൻ പ്രോബിലിറ്റി ഓഫ് എക്സ് ഡസ് നോട്ട് ലൈ ഇൻ റീജിയൻ ഇസഡ് ഗീവൺ എം ഐ so സോ ഇതാണ് നമ്മളുടെ ആ ഒരു എറർ പ്രോബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് എം ഐ ആണ് ആക്ച്വലി സെന്റ് ചെയ്തത് പക്ഷെ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ ഇസഡൈ റീജിയനിൽ അല്ല കിടക്കുന്നത് സോ അതാണ് നമ്മളുടെ എറർ കേസ് ദൻ ആവറേജ് പ്രോബിലിറ്റി ഓഫ് എററ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ വൺ ടു എം കേസുകളിൽ വരുന്ന ആ പ്രോബിലിറ്റി ഓഫ് എററ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓൾ ഡി നമ്മൾ നമ്മൾ ചെയ്യണം ഈ ഒരു കേസ് ഇതിനു ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ സോ ഈ പി എ എന്ന് പറയുന്നത് ആക്ച്വലി വൺ ബൈ എം ആണ് ഓക്കെ സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എം സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എം പ്രോബിലിറ്റി ഓഫ് എക്സ് ഡസ് നോട്ട് ലൈ ഇൻസ് ഡൈ ഗി വൺ എം ഐ സെന്റ് ഇതിനെ തന്നെ നമുക്ക് വൺ മൈനസ് വൺ ബൈ എം സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എം പ്രോബബിലിറ്റി ഓഫ് എക്സ് ലൈസ് ഇൻഇസൈവൺ എന്നുള്ള ഫോമിലും റെപ്രസെന്റ് ചെയ്യാം ദെൻ ഇവിടെ നമ്മൾ ആ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്തത് അതായത് പ്രോബിലിറ്റിയുടെ ടേംസിലാണ് നമ്മൾ ഈ ഒരു എറർ പ്രോബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്തത് ദെൻ ഇതിനു പകരം നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ ടൈംസിൽ ഈ എറർ പ്രോബബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഈ ഒരു പ്രോബിലിറ്റി ടൈമിന് പകരം അതിന് ായിട്ടുള്ള ആ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക ഓക്കെ സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി പിക്വൽ ടു വൺ മൈനസ് ിഗ്മ ഐക്വൽ ടു വൺ ടു എം ഇന്റഗ്രൽ ഓവർ ഇസഡ് ഐ എഫ് എക്സ് ഓഫ് എക്സ് ഗി വൺ എം ഐ ഡി എക്സ് ആ ഒരു പ്രോബിലിറ്റി ടേമിന് പകരം അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തു ദെൻ ഈ ഒരു ഇന്റഗ്രൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എൻ ഡൈമെൻഷണൽ ഒബ്സർവേഷൻ വെക്ടർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്ന ആ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതും എൻ ഡൈമെൻഷണൽ ആയിരിക്കും സോ അങ്ങനെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കോറിലേഷൻ റിസീവറിൻ്റെ ആ ഒരു പ്രോബിലിറ്റി ഓഫ് എററും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും